أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم. بسم الله الرحمن الرحيم. بسم الله ഇഹാവുദ്ദീൻ മദ്രസയിലെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏഴാം ക്ലാസ്സിലേക്ക് എത്തിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അഖായിദ് വിശ്വാസ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ആദ്യ പാഠമാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്. മുമ്പ് ആറാം ക്ലാസ്സിൽ അഖ്ലാഖിൻ്റെ അന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രത്യേക പാഠപുസ്തകം നിലവിലെ സിലബസിൽ ഇല്ല. എന്നാൽ സിലബസിലുണ്ട് പ്രത്യേകം വിശുദ്ധ ഖുർആനിൽ നിന്നും നബിയുടെ സുന്നത്തിൽ നിന്നും വിശ്വാസപരമായി ബന്ധപ്പെട്ട ആയത്തുകളും ഹദീസുകളും പ്രത്യേകം രേഖപ്പെടുത്തിയ ഒരു സിലബസ് ഉണ്ട്. അതിലെ അതിനനുസരിച്ചാണ് ഇന്ന് ഞാൻ ഏഴാം ക്ലാസ്സിലെ അഖായിദിന് തുടക്കം കുറിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ഞാൻ കാണുന്നില്ലെങ്കിലും നിങ്ങൾ എന്നെ കാണുകയും എന്നെ ശ്രവിക്കുകയും ചെയ്യുന്നവരാണ്. പടച്ചോൻ പറഞ്ഞതെന്നറിയോ, നിങ്ങളെന്നെ കാണുന്നില്ലെങ്കിലും ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്, അതുപോലെ എന്നെ ആരാധിക്കണമെന്ന് അല്ലേ? അത് ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തയ്ക്ക് വേണ്ടി ഒരു കിട്ടുകയാണ്. ഏതായാലും ഇവിടെ സൂറത്ത് ഇബ്രാഹിം നാപ്പിലെ ഒരു രണ്ട് മൂന്ന് ആയത്ത് 24, 25, 26 ഈ ആയത്തുകളാണ് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്. സൂറത്ത് ഇബ്രാഹിമിലെ നോടി ശ്രദ്ധിക്കുക, സൂറത്ത് ഇബ്രാഹിമിലെ 24, 25, 26 ചെറിയ മൂന്നായത്. ഞാൻ ആദ്യം ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ളറബല്ലാഹു മതലൻ കലിമത്തൻ ത്വയ്യിബ കമദരി സജറത്തിൻ ത്വയ്യിബ أصلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس لعلهم يتفكرون ومثل كلمة خبيثة كشجرة خبيثة اجتثت من فوق الأرض وجثت من فوق الأرض ما لها من قرار. ആദ്യമായിട്ട് ഞാനിത് അർത്ഥം പറയാം. നബിയോട് മുനാജായിട്ട് സംഭാഷണ രൂപത്തിൽ പറയുകയാണ്, അതിന് നമ്മൾക്കുമൊക്കെ ബാധകം. അലം തറ, താങ്കൾ കണ്ടില്ലേ? കൈഫ ദറബല്ലാഹു മസലൻ, അള്ളാഹു സുബ്ഹാനഹു തആല എങ്ങനെയാണ് ഉദാഹരിച്ച് പറഞ്ഞത് എന്നത്. എന്തിനെ? കെലിമത്തൻ ത്വയ്യിബത്തൻ, നല്ലൊരു വാക്കിൽ. കശദർദിൻ ത്വയ്യിബ, അത് നല്ലൊരു വൃക്ഷം പോലെയാണ്, മരം പോലെയാണ്. എങ്ങനത്തെ മരമാണത്? അസ്ലുഹ സാബിത്തുൻ വഫർവാ ഫിസ്സമാ, അതിൻ്റെ മുരട് വേരുകളൊക്കെ ഭൂമിയിൽ ആണ്ട് കിടക്കുന്ന ഉറച്ചു നിൽക്കുന്നതാണ്. അസ്ലുഹ സാബിത്തുൻ വഫർവാ, അതിൻ്റെ ശാഖകൾ, ചില്ലകൾ, കൊമ്പുകളൊക്കെ വഫർവാ ഫിസ്സമാ, ആകാശത്ത് പന്തിരിച്ച് നിൽക്കും. അങ്ങനത്തെ ഒരു വൃക്ഷം പോലെയാണ്. പിന്നെയോ, തൂത്തി ഉഗ്രഹ കുല്ലഹീന, എല്ലാ അവസരത്തിലും അതിൻ്റെ ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രമല്ല, 12 മാസവും വർഷത്തിലെ 12 മാസവും അതിൻ്റെ ഫലം ആ വൃക്ഷം നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കൃഷികളൊക്കെ മാവാട്ടെ പ്ലാവട്ടെ ആകട്ടെ കൊല്ലത്തിൽ ഒരുക്കേ ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ചും കൂടിയൊക്കെ തെങ്ങുമെന്ന് തേങ്ങയാണ് മിക്കവാറും ഉണ്ടാവും, ഈത്തപ്പനയിലതൊക്കെ പോലെ അല്ലേ? അതുകൊണ്ടാണല്ലോ തെങ്ങിനൊരു ഫലവൃക്ഷം എന്ന് പറയുന്നത്. തെങ്ങിനെ ശരിക്കും നോക്കുകയാണെങ്കിൽ നല്ല ഫലങ്ങളൊക്കെ എല്ലാ കാലത്തും. ഇതുപോലെ തൂത്തിയ കുല്ലഹീൻ,
എല്ലാ അവസരത്തിലും അതിൻ്റെ ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു കാലത്ത് മാത്രമല്ല, വേനലിൽ മാത്രമല്ല, വർഷത്തിൽ മാത്രമല്ല, തണുപ്പ് കാലത്ത് മാത്രമല്ല, ചൂടുകാലം എല്ലാ കാലത്തും. ഇതിന് പ്രശ്നം പറയുന്നതാണ് വയോരിപുല്ലാം. ഇങ്ങനെ അള്ളാഹ് ഉദാഹരിക്കുന്നത് മനുഷ്യരെ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാവുന്നു. ഇതിപ്പോൾ രണ്ടായത്. പിന്നെ വമസലു കലിമത്തിൻ ഹബീസത്തിൻ, ഒരു ചീത്ത വാക്കിൻ്റെ ഉപമ കഷജറത്തിൻ ഹബീസ, ഒരു ചീത്ത വൃക്ഷം പോലെയാവും. ചീത്ത വൃക്ഷം പോലെയാണ്. അതാണ് വമാനഹാമിൻ ഖറാർ, അതിന് യാതൊരു സ്ഥിരതയുമില്ല. ഭൂമിയിൽ അതിൻ്റെ ഉജു തുസ്സസ്മിൻ ഫൗക്കില്ല, ഭൂമിയുടെ ഉപരിഭാഗത്തിൽ നിന്ന് അത് പിഴുതെടുക്കപ്പെടുന്നു, പറിച്ചെടുക്കപ്പെടുന്നു. വമാനഹാമിൻ ഖറാർ, അതിന് യാ ഒരു സ്ഥിരതയുമില്ല, ഉറപ്പില്ല. ഇതുപോലെ ഇപ്പോൾ ഉദാഹരണം പറയാം, നമുക്ക് സാരത്തേക്ക് മാവ് പ്ലാവുക കുറച്ചൊക്കെ ഉറച്ച മരങ്ങളാണ് അല്ലേ. നേരെ മറിച്ച് വാഴ പോലുള്ള അധികമൊന്നും ആണ്ടു പോവാത്ത മരം, ഒരു കാറ്റടിച്ചാൽ വാഴയൊക്കെ മറിഞ്ഞു പോകും. അങ്ങനെ ഒരു ചെറിയ കാറ്റൊന്നും അടിച്ചാൽ ശരിക്കും ആണ്ട് നിൽക്കുന്ന മണ്ണൊന്നും ഇളകി പോകാത്ത സ്ഥലത്താണ് മാവോ പ്ലാവോ മറ്റൊക്കെ ഉണ്ടാണെങ്കിൽ അത് മറിഞ്ഞു പോകില്ല എന്നാണ് അള്ളാഹു തആല പറയുന്നത്. എന്തായിരിക്കും ഇതിൻ്റെ ഉദ്ദേശം? ഇത് ഹദീസിലൊക്കെ ഇതിൻ്റെ വിശദീകരണം വന്നിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഷാബിൾ പറഞ്ഞപ്പോൾ എന്താണ് ആ വൃക്ഷം എന്നതിനെ സംബന്ധിച്ച് പലരും പല അല്ല ഇതുകൊണ്ട് ഉദ്ദേശിച്ച് ആ വൃക്ഷം എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞു ഈത്തപ്പനയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായ ഏതായിരിക്കും ഈ കെലിമത്ത്? കെലിമത്ത് അതും തന്നെ ഈ കെലിമത്ത് ഇവിടെ ഉദ്ദേശിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കെലിമത്താണ്, തൗഹീദിൻ്റെ വാക്കുള്ള കെലിമത്താണ്. ആ കെലിമത്തിനെയാണ് വാക്കിനെയാണ് നല്ല എല്ലാവർക്കും ഉപകാരമുള്ള, ചെറിയ കാറ്റുകൊണ്ടോ വലിയ കാറ്റുകൊണ്ടോ മറിഞ്ഞു വീഴാത്ത, എന്ത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ശക്തിയുള്ള, കരുത്തുള്ള, എന്നാൽ ജനങ്ങൾക്ക് തണലേകുന്ന, പക്ഷികൾക്കും മൃഗങ്ങൾക്കും എല്ലാവർക്കും ഉപകാരം കിട്ടുന്ന നല്ലൊരു വൃക്ഷം. ആ ഒരു വൃക്ഷപ്പോലെയാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കെലിമത്ത് അംഗീകരിച്ചവൻ എന്നർത്ഥം. അതായത് ചുരുക്കം, മനസ്സിലായോ? അതായത് ചുരുക്കം. അപ്പോൾ ലായിലായിലുള്ള എന്ന കെലിമത്ത് അംഗീകരിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഈ മരം പോലെ ഏതെങ്കിലും ശിർക്കിൻ്റെയോ മറ്റുള്ളതിൻ്റെയോ കൊടിങ്കാറ്റോ മറ്റൊക്കെ വന്നാലും ചാഞ്ഞും ചെരിഞ്ഞും പോകാതെ ഉറച്ചു നിൽക്കുകയും അതോടൊപ്പം എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരാളായി മാറുകയും ചെയ്യണം എന്നാണ് അതിൻ്റെ തത്വം. ചുരുക്കി പറഞ്ഞ അതിൻ്റെ തത്വം മനസ്സിലായി? അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതേസമയമാണെങ്കിലോ വമസലു കലിമത്തിൻ ഹബീസത്തിൻ കശജറത്തിൻ ഹബീസത്തിൻ ഉജുസത് മിൻ ഫൗക്കില്ല മമാറാമിൻ ഖറാർ, മറിച്ച് ഒരു ചീത്ത വാക്കിൻ്റെ ഉപമ ചീത്ത വൃക്ഷം പോലെയാണ്, അത് ഇനി ഭൂമിയിൽ സ്ഥിരതയില്ല, വേഗം അറിഞ്ഞു കാണും, ഇല്ലെങ്കിൽ ചെറിയൊരു കാറ്റുകളുമ്പോൾ ഇപ്പോൾ വെള്ളത്തണ്ടൊക്കെ ആണെങ്കിൽ വെള്ളത്തണ്ട് പോലത്തൊക്കെ ഉള്ളത് അതിങ്ങനെ പറ്റിപ്പിക്കുകയാണ്, അത് എന്തെങ്കിലും നമ്മൾ തൊടുമ്പോഴത്തേനും മറിഞ്ഞു വീഴും ഇല്ലേ, ഒരു സ്ഥിരതയില്ല എന്നാണ്. അപ്പോൾ ഏകദൈവ വിശ്വാസമല്ലാത്ത മറ്റ് ശക്തിയെ, യഥാർത്ഥ ശക്തിയും യഥാർത്ഥ സൃഷ്ടാവും യഥാർത്ഥ സംരക്ഷകനുമായ അവനിലുള്ള വിശ്വാസമല്ലാത്ത മറ്റു വിശ്വാസങ്ങൾക്കൊന്നും ശരിക്കൊരു കരുത്തുണ്ടാവില്ല, അത് അവസാനം നിഷ്ഫലമായി പോവും എന്നാണ് ഇതിന് ശുരുക്കം. മനസ്സിലായോ? അത് ഇപ്പോൾ ഇപ്പം ഒന്നാമത്തെ ക്ലാസ് ഞാൻ പറയും, ഒന്നുകൂടി ഞാൻ ആയത്തിൻ്റെ അർത്ഥം പറയാം, പിന്നെ വളരെ വിശദീകരിച്ചിട്ട് പിന്നെ പറയാം. അലംതര കൈവ നിറമുള്ളാകും അതിനും കരിമത്തും തൊയ്യീബ, നല്ലൊരു വാക്കിനെ അള്ളാഹു സുബ്ഹാനഹു തആല എങ്ങനെയാണ് ഉദാഹരിച്ചത് നീ കണ്ടില്ലേ? അത് ചോദിച്ചിട്ട് അതുകൊണ്ട് അങ്ങനെ അലംതറ നീ കണ്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പറയണ ഒരു ഇതില്ലേ ഇല്ലേ നമ്മുകൊണ്ട്. അതെന്താണ് മറ്റ് ഇനി പറയാൻ പോകുന്ന വിഷയം കൂടുതൽ ഇങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇല്ലേ പറയണത്? നമ്മൾ പറയില്ലേ എടാ എനിക്കറിയോ നീ ചോദിച്ചിട്ട് പറയുമ്പോൾ ആ എന്താ അറിയോ, അപ്പം ആ എനിക്കറിയോ എന്ന് ചോദിച്ചിട്ട് പിന്നെ പറയാൻ പോകുന്ന ഓർത്തേക്ക് കേൾവിക്കാരൻ്റെ ശ്രദ്ധ ഇങ്ങോട്ട് ആകർഷിക്കാൻ കഴിയും. അതുപോലെ ഇപ്പോൾ ചെറിയ സൂറത്തുൽ ഫീലുകളില്ലേ, അലന്തര കൈഫ ഫഅല റബ്ബു കബി അസ്ഹാബിൽ ഫീൽ, വലിയൊരു സംഭവമാണ് ആനക്കലം കഴിഞ്ഞില്ലേ, ആ സംഭവത്തെ വമ്പിച്ച സംഭവമാണ്, ആ സംഭവത്തിൽ എന്ത് സംഭവിച്ചു എന്ന് താങ്കൾക്ക് അറിയില്ലേ എന്ന് ചോദിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതുപോലൊരു ശൈലിയാണ് ഈ ആയത്തിൽ നിന്ന് അലംതര കൈഫ റബ്ബുല്ലാഹു മദന കരീമത്തിൻ കശജറത്തിൻ തൊയ്യിബ അസ്ലുഹാ സാബിത്തുൻ വഫർവാ ഫിസ്സമാ. അലംതറ താങ്കൾ കണ്ടില്ലയോ, കൈഫ റബ്ബുല്ലാഹു മദന
അല്ലാഹു തആല എങ്ങനെയാണ് ഉദായിച്ചതെന്ന് കലിമത്തൻ തൊയ്ബത്തൻ നല്ലൊരു വാക്കിനെ കശജറത്തിൻ തൊയ്ബ നല്ലൊരു വൃക്ഷം പോലെ അസ്ലുഹ സാബിത്തുൻ അതിൻ്റെ മുരട് ഉറച്ചു നിൽക്കുന്നതാണ് വഫർവാ ഫിസ്സമാ അതിൻ്റെ ശാഖകൾ ആകാശത്ത് പന്തലിച്ച് നിൽക്കുന്നതാണ് തൂത്തി കുലഹ കുല്ലഹീനിൻ അതിൻ്റെ ഫലങ്ങൾ എല്ലാ സമയത്തും അത് നൽകിക്കൊണ്ടിരിക്കുന്നു ബീദി റബ്ബിക തൻ്റെ രക്ഷിതാവിൻ്റെ ഉത്തരവ് പ്രകാരം വയദ്രിബുല്ലാഹുൽ അംസാലിന്നാസ് ജനങ്ങൾക്ക് അല്ലാഹു തആല ഉദാഹരണങ്ങൾ വിവരിച്ചു കൊടുക്കുന്നു ലഅല്ലഹും യതദക്കറൂൻ അവർ ചിന്തിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി വമതലു കലിമത്തിൻ ഖബീസത്തിൻ കസജറത്തിൻ ഖബീസ ചീത്തൊരു വാക്കിൻ്റെ ഉപമ ഒരു ചീത്ത വൃക്ഷം പോലെയാണ് ഉജ്തുസ്സത് മിൻ ഫൗകില്ലർ ഭൂമിയുടെ ഉപവിഭാഗത്തിൽ നിന്ന് പിഴുതെടുക്കപ്പെടുന്നു മനഹാ മിൻ ഖറാർ അതിനൊരു സ്ഥിരതയുമില്ല അപ്പോൾ തൗഹീദ് ഉള്ള ഉറപ്പുള്ള ആളുകൾക്കാണ് നല്ല ഉറപ്പുണ്ടാകുക പക്ഷെ ആ ഉറപ്പ് എങ്ങനെയാണ് ആ അംഗീകരിക്കൽ എങ്ങനെയാണ് നല്ലൊരു വൃക്ഷം ആർക്കൊക്കെ ഉപകാരപ്പെടുക ചെയ്യുന്നുണ്ടോ അതുപോലെ ഉപകാരം ചെയ്യുന്നതായിരിക്കണം തനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന വൃക്ഷമല്ലേ ഒരു മരത്തിൻ്റെ ഉപയോഗം നോക്കാൻ തണൽ ക്ഷീണിച്ചാൽ അതിൻ്റെ തണലിരിക്കുക അതിൻ്റെ മരങ്ങൾ കിളികൾക്ക് കൂട്ടുകൂട്ടാം അതിൻ്റെ ഫലങ്ങൾ കിളികൾക്കും നമ്മൾക്കൊക്കെ തിന്നാം അങ്ങനെ ആലോചിച്ച് പോകാൻ നല്ല പണിയേ പിന്നെ ഏതെങ്കിലും ഒരു കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരം അത് ഫലം നൽകുന്നു എന്നാണ് അല്ലേ അപ്പോൾ വേനൽ വർഷമൊന്നും വ്യത്യാസമില്ലാതെ എല്ലാ സമയത്തും ഉപകാരപ്പെടുന്ന എന്നുള്ളത് അപ്പോൾ ഏത് കാലത്തും പഞ്ഞകാലത്തും സാമ്പത്തിക കാലത്തും ദരിദ്രകാലത്തും ഐശ്വര്യകാലത്തും ഒക്കെ ഒരു സമയോടെ നിന്നുകൊണ്ട് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറണം എന്നാണ് അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയാണ് ഒന്നാമത്തെ ക്ലാസ് ഞാൻ പറയുന്നത് ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ കൂടുതൽ വിശദീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.